വിഴിഞ്ഞത്തിന് പണി കിട്ടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വിഴിഞ്ഞത്തിന് കേന്ദ്രം പണി കൊടുക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാർ ആരോപണമായി ഉന്നയിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിനുള്ള ധനസഹായം വായ്പയാക്കി മാറ്റാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട്, അതായത് VGF, പല മടങ്ങായി സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കണമെന്ന പുതിയ വ്യവസ്ഥ കേരളത്തോടുള്ള വഞ്ചനയാണെന്ന് മന്ത്രി VN വാസവൻ കോട്ടയത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. വ്യവസ്ഥ അംഗീകരിച്ചാൽ കേന്ദ്രം അനുവദിക്കുന്ന 817.80 കോടി രൂപയ്ക്ക് പകരം 10,000-12,000 കോടി രൂപ വരെ തിരിച്ചടയ്ക്കേണ്ടി വരും. തൂത്തുക്കുടി തുറമുഖ വികസനത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടുത്താത്ത ഈ വ്യവസ്ഥ കേരളത്തോടുള്ള ഇരട്ടത്താപ്പാണെന്ന് മന്ത്രി വാസവൻ ആരോപിച്ചിരുന്നു. പുതിയ വ്യവസ്ഥ ഒഴിവാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചിട്ടുമുണ്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ, അതായത് PPP യോടുകൂടി നടപ്പാക്കുന്നതും അധിക ലാഭം പ്രതീക്ഷിക്കാനാകാത്തതുമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കുള്ള സഹായമാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. ഇത് ഒറ്റത്തവണ ഗ്രാന്റായാണ് അനുവദിക്കാറുള്ളത്. 2015 വിഴിഞ്ഞം പദ്ധതിക്ക് 817.80 കോടി രൂപ VGF അനുവദിക്കാൻ കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഉന്നതാധികാര സമിതി ശുപാർശ ചെയ്തത്. തുറമുഖത്തിൽ നിന്ന് വരുമാനം ലഭിച്ചു തുടങ്ങുമ്പോൾ ഈ തുക വായ്പയായി നെറ്റ് പ്രസന്റ് വാല്യൂ, അതായത് NPV യിൽ സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ പുതിയ വ്യവസ്ഥ. മറ്റൊരു സംസ്ഥാനത്തോടും കാട്ടാത്ത ഇരട്ടത്താപ്പാണ് കേന്ദ്രത്തിന് വൻ നേട്ടമുണ്ടാക്കുന്ന വിഴിഞ്ഞം പദ്ധതിയോടുള്ള ഈ സമീപനമെന്ന് മന്ത്രി വാസവൻ ആരോപണമായി പറഞ്ഞു. പുതിയ വ്യവസ്ഥ VGF മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. തൂത്തുക്കുടി തുറമുഖത്തിനുള്ള അതേ പരിഗണന വിഴിഞ്ഞത്തിനും നൽകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക, സർക്കാരുകളുടെ ഭാരം കുറയ്ക്കുക എന്നിവയാണ് VGF ലക്ഷ്യം. അത് ഗ്രാന്റാണ്, വായ്പയല്ല. പദ്ധതി നടപ്പാക്കുന്ന കേന്ദ്രം ഗ്രാന്റ് നൽകുകയും സംസ്ഥാന സർക്കാർ അത് തിരിച്ചടയ്ക്കുകയും ചെയ്യണമെന്നത് യുക്തിരഹിതമാണ്. വിഴിഞ്ഞം പദ്ധതി വിഹിതമായ 8,867 കോടി രൂപയിൽ 5,595 കോടിയും സംസ്ഥാന സർക്കാരാണ് ചെലവഴിക്കുന്നത്. അദാനിയുടെ വിഹിതം 2,454 കോടി രൂപയും കേന്ദ്രത്തിന്റേത് 817.80 കോടിയുമാണ്. കേന്ദ്രവിഹിതം ഇതുവരെ ലഭിച്ചിട്ടുമില്ല. പരിമിത സാമ്പത്തിക സ്രോതസ്സുകളെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് VGF തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥ വലിയ ആഘാതമുണ്ടാക്കുകയും ചെയ്യും. ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖം കസ്റ്റംസ് വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടായേക്കും. കേന്ദ്ര സർക്കാരിന് പ്രതിവർഷം 6,000 കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ കത്തിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. കേരളത്തോട് മറ്റു കാര്യങ്ങളിൽ കാട്ടുന്ന വിവേചനം വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും തുടരുകയാണെന്നും മന്ത്രി വാസവൻ പറഞ്ഞിരുന്നു. തുറമുഖം സജ്ജമാകുമ്പോൾ നേട്ടം രാജ്യത്തിനാണ്. തൂത്തുക്കുടി തുറമുഖത്തിന്റെ ഔട്ടർ ഹാർബർ പദ്ധതിക്ക് 1,411 കോടി രൂപ VGFI അനുവദിച്ചപ്പോൾ ഈ നിബന്ധന ഉണ്ടായിരുന്നില്ല. VGF കരാർ കേന്ദ്ര സർക്കാരും അദാനി കമ്പനിയും തുക നൽകുന്ന ബാങ്കും തമ്മിലാണ്. എന്നാൽ തിരിച്ചടയ്ക്കാനുള്ള കരാർ സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിൽ വേണമെന്നാണ് വിചിത്ര നിബന്ധന എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു കൂട്ടം മദർഷിപ്പുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് വരുന്നത് വലിയ വാർത്തയായി മാറിയിരുന്നു. 5 കപ്പലുകളാണ് ലോകത്തിന്റെ വിവിധ തുറമുഖങ്ങളിൽ നിന്ന് വിഴിഞ്ഞം ലക്ഷ്യമാക്കി നീങ്ങുന്നതും. കേരളപ്പിറവി ദിനത്തിൽ വിവിയാന എത്തുകയും ചെയ്തിരുന്നു. 400 മീറ്റർ നീളമുള്ളതാണ് കപ്പൽ. കണ്ടെയ്നർ ഇറക്കി ശനിയാഴ്ച തുറമുഖം വിട്ടേക്കും. ട്രയൽ റൺ നടത്തുന്ന തുറമുഖത്തിനെത്തിയ 38-ാമത്തെ കപ്പലാണ് വിവിയാന. ഇതുവരെ എത്തിയ 30 കപ്പലുകളും MSC യുടേതാണ്. 80,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ഡിസംബറിലാകുമ്പോഴേക്കും 1,00,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് തുറമുഖ അധികൃതർ. അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഇരുട്ടടിയെന്നാണ് സംസ്ഥാന സർക്കാർ ആരോപണമായി ഉന്നയിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.